മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതി ഇട്ടു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിരത്തിയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം. ബ്രണ്ടൻ കോളേജ് പഠനകാലത്തെ കാര്യങ്ങളും മുഖ്യമന്ത്രി വിവരിച്ചു. പോലീസുകാർ അല്ലാതെ ഒരാളും തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും പിണറായി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നം കാണുന്നതിനെ ഞാൻ തടയേണ്ടയാളല്ലോ. അതൊരു സ്വപ്നാടനത്തിന്റെ ഭാഗം മാത്രമാണ് ആ പറയുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മോഹം ഉണ്ടായിട്ടുണ്ടാവും ഈ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തണമെന്ന്. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ വന്നാലല്ലേ, യഥാർത്ഥത്തിൽ സംഭവിച്ചാലല്ലേ അത് സംഭവിച്ചതായിട്ട് പറയാൻ പറ്റുക. എന്നോട് അദ്ദേഹത്തിന് ചിലപ്പോൾ രണ്ട് ഭാഗത്തായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു വിരോധപരമായ സമീപനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് ഇന്നത്തെ സുധാകരൻ അല്ലല്ലോ, വിദ്യാർത്ഥിയായിട്ടുള്ള സുധാകരനല്ലേ. അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ എന്നെ കിട്ടിയാലൊന്ന് തല്ലാമെന്നും വേണമെങ്കിലൊന്ന് ചവിട്ടി വീഴ്ത്താമെന്നൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ശരീരത്തിനടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിട്ടുണ്ടാവും ഇത് ആക്രമിക്കാൻ. പക്ഷേ ആരും ശരീരത്തിനടുത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ബ്രണ്ണൻ കോളേജിൽ സുധാകരനേക്കാളും തടിമടുക്കുള്ളവരടക്കം പേരുകളെല്ലാം എൻ്റെ നാക്കിന് തുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ കൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത്. ഇതെല്ലാം കടന്നു വന്നതാണ്. മോഹങ്ങൾ പലതുണ്ടായിട്ടുണ്ടാവും. ആ മോഹങ്ങൾ കൊണ്ടൊന്നും വിചാരിക്കുന്നത് പോലെ വിജയനെ വീഴ്ത്താൻ കഴിയില്ല എന്നത് ഇതേവരെയുള്ള സുധാകരന്റെ അനുഭവമാണ്. ആ കാലത്ത് കെഎസ്എഫിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ് ഞാൻ. ക്ലാസ് ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത് അന്നൊരു പരീക്ഷയാണ്. ആ പരീക്ഷ എഴുതേണ്ട ആളാണ് ഞാൻ. ഞാൻ ആ പരീക്ഷ എഴുതണ്ടെന്ന് വെച്ചു. പക്ഷെ എഴുതണ്ടെന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും അസുഖമായി പോയതുകൊണ്ട് പോയില്ല എന്നല്ലേ വരൂ. ഞാൻ കോളേജിൽ പോയി പരീക്ഷ എഴുതാതിരുന്നു. ഇതാണ് സംഭവിച്ചത്. ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള സമരം നടക്കുകയാണ്. കെ എസ് എഫിൻ്റെ പ്രവർത്തകരും കെ എസ് യുക്കാരാണ് ഇതിനെ തടയാൻ വേണ്ടി വരുന്നത്. അങ്ങനെയൊരു സെറ്റ് ഇതിൻ്റെ ഭാഗമായൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ കോളേജ് വിട്ട സമയമാണത്, പരീക്ഷ എഴുതാൻ പോയതാണ്. അപ്പോൾ കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക് കോളേജിനകത്ത് ഞാൻ ചെല്ലുമ്പോഴുള്ള എൻ്റെ പരിമിതിയുണ്ട്. ആ പരിമിതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണൊരു വല്ലാത്ത സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. അയാളെ ശരീരം തൊട്ടില്ല, അയാളെ ഒന്നും ചെയ്തില്ല, ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. ഇപ്പോൾ ഇടിക്കുന്ന പോലെയല്ല കേട്ടോ, ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ്. ഈ ഇടിയിൽ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാകുകയാണ്. സ്വാഭാവികമായി അതിൻ്റെ പിന്നാലെയുള്ള ചില വാക്കുകളും വരും. അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇയാളുടെ നേരെ അപ്പോൾ ഇയാളുടെ നേതാവായിട്ടുള്ള ബാലനുണ്ട്. ബാലനൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്, ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയുന്നതാണ്. ബാലൻ വന്ന് എന്നെ നേരെ ഇങ്ങനെ പിടിച്ചു, അയ്യോ വിജയ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞ വാചകം ഇന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, പിടിച്ചു കൊണ്ടുപോടാ ആരാ ഇവൻ. ഇവനെയും പിടിച്ച ആളുകൾ അങ്ങോട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. അത്രയും സുധാകരൻ ഇപ്പോൾ മനസ്സിലാക്കിക്കോ, അവിടെ അത് നിന്നത് ബ്രണ്ണൻ കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക്. ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മാധ്യമങ്ങളോട് സുധാകരന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം.